കർമാനുസിലേക്ക് സ്വാഗതം. ലോകം കോവിഡിന് മുമ്പിൽ കീഴടങ്ങുകയാണ്. ശാസ്ത്രജ്ഞന്മാർ നന്നേ പാടുപെട്ടിട്ടും ഇതിന്റെ ഉറവിടം എന്താണെന്നോ ഇതിന്റെ ജന്മം എങ്ങനെയാണെന്ന് പോലും കണ്ടുപിടിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. എല്ലാവരും നിയന്ത്രണങ്ങൾ മാത്രം കൊണ്ടുവരുന്നു എന്നതല്ലാതെ മരണസംഖ്യ കുറയ്ക്കുവാൻ സാധിക്കുന്നില്ല, പുതിയ രോഗികളുടെ എണ്ണവും കുറയ്ക്കുവാൻ സാധിക്കുന്നില്ല. ഒരു നിയന്ത്രണമില്ലാതെ മരിച്ചവരുടെ എണ്ണവും രോഗബാധിതരുടെ എണ്ണവും കൂടുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ റിപ്പോർട്ടുകൾ ഇന്നതാ പുറത്തു വന്നിരിക്കുന്നു. കേൾക്കുമ്പോൾ അതിശയിക്കാം. മൊത്തം 858,127 പേരാണ് കോവിഡ് ബാധിതർ. പുതിയ മരണം 4,367 ആണ്. റിക്കവർ ചെയ്തവർ 177,141. ഇതുവരെ സംഭവിച്ച മരണം 42,140 കടക്കുകയാണ്. 73,389 രോഗികളാണ് ഇന്നലെ പുതിയതായി കോവിഡ് ബാധിച്ചവർ. വലിയ ഒരു വ്യത്യാസമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ തന്ന റിപ്പോർട്ടും ഇന്ന് രാവിലെ തരുന്ന റിപ്പോർട്ടുകളും. അങ്ങനെ ഓരോ നിമിഷം കഴിയുന്തോറും ലോകം വിറയ്ക്കുകയാണ്. എവിടെ ഈ കോവിഡ് എവിടെ നിന്ന് തുടങ്ങി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെന്ത് പ്രതിവിധി നമുക്ക് തേടാം? 3-4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും ജനങ്ങൾക്ക് മുൻപിൽ എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുമാത്രം നാം പാലിച്ചാൽ മതി എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് കണക്കുകൾ പറയുകയാണ്. അമേരിക്കയിൽ 188,280 കേസുകളായി. 24,492 പുതിയ കേസുകളാണ് ഇന്നലെ വന്നിരിക്കുന്നത്. 3,883 പേർ മരിച്ചു. 742 ഇന്നലത്തെ മരണം. ഇറ്റലിയിൽ 105,792 4,053 പുതിയ കേസുകൾ. 12,428 പേർ ഇതുവരെ മരിച്ചു. 837 ഇന്നലെ മാത്രം. സ്പെയിനിൽ 95,923 7,967 പുതിയ കേസുകൾ. 8,464 പേർ ഇതുവരെ മരിച്ചു. 748 പേരാണ് ഇന്നലെ മരിച്ചത്. ഇറ്റലിയും സ്പെയിനിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം, ഒരു പുതിയ റിപ്പോർട്ട് വരികയാണ്. ഈ മരിച്ചവരുടെ ഇടയിൽ ധാരാളം ഡോക്ടേഴ്സും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. ഇങ്ങനെ പോയാൽ ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ദൌർലഭ്യം വന്നേക്കാം എന്ന ഒരു സംശയവും ഇവിടെ ഇല്ലാതില്ല. അതിനുള്ള നടപടികൾ കൂടി ഇറ്റലിയും സ്പെയിനും അമേരിക്കയും ആലോചിക്കുന്നുണ്ട്. ജർമ്മനിയിൽ 71,808 കേസുകളാണെങ്കിൽ 4,923 പുതിയ കേസുകളാണ്. ഫ്രാൻസിൽ 52,128 7,578 പുതിയ കേസുകൾ. ഇറാനിൽ 44,605 കേസുകളുണ്ടെങ്കിൽ 3,110 പുതിയ കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. യു കെയിൽ 25,150 പുതിയ കേസുകൾ, 3,000. ടർക്കിയിൽ 13,531 2,704. ഓസ്ട്രേലിയയിൽ 4,763 303. റഷ്യയിൽ 2,337 501 പുതിയ കേസുകളും. സൗദിയിൽ 1,563 കേസ് രോഗബാധിതർ, 110 പുതിയ കേസുകൾ. ഇറാഖിലും 694 പുതിയ കേസുകൾ. യുഎഇ 664 കേസുകൾ, 53 പുതിയ കേസുകൾ. കുവൈറ്റിൽ 289 ആണെങ്കിൽ 23 പേരാണ് ഇന്നലെ പുതിയതായി വന്ന രോഗികൾ. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും, വളരെ ഒരു ചുരുക്കം കുറെ രാജ്യങ്ങൾ ഒഴിച്ചാൽ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. അതുപോലെ പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണവും കൂടുകയാണ്. ഒറ്റനോട്ടത്തിൽ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ 75,983 പേരാണ് രോഗബാധിതർ. 8,658 പുതിയ കേസുകൾ ഇന്നലെ ന്യൂയോർക്കിൽ നിന്ന് മാത്രം രേഖപ്പെടുത്തി. ജേഴ്സിയിൽ 18,696 പേരാണെങ്കിൽ 2,060 പുതിയ കേസുകൾ. കാലിഫോർണിയയിൽ 8,498 പേരാണെങ്കിൽ 1,250 പുതിയ കേസുകൾ. മിച്ചിഗനിൽ 7,615 പേരാണെങ്കിൽ 1,117 പുതിയ കേസുകൾ. ലൂയിസിനിയയിൽ 5,237 പേരുണ്ടെങ്കിൽ 1,212 പുതിയ കേസുകൾ. ജോർജിയയിൽ 4,117 ആണെങ്കിൽ 1,085 പുതിയ കേസുകൾ. ഇപ്പോൾ കൂടുതൽ രോഗികൾ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ഇതുവരെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളനുസരിച്ച് അമേരിക്കയിൽ മാത്രം 188,524 കടക്കുന്നു മരണം. 3,889 പുതിയ കേസുകൾ
ഇന്നലെ മാത്രം മരിച്ചവർ 748 ആണ്. 7251 പേരാണ് അസുഖം ഭേദമായവർ. എന്തായിരുന്നാലും ഓരോ മണിക്കൂർ കഴിയുന്തോറും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ നേരിടുമെന്നുള്ളത് രാജ്യങ്ങൾ കൂട്ടായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചൈനയുമായി കൂട്ടുപിടിച്ച് അവർ എങ്ങനെ ഇത് പരിഹരിച്ചു എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു, അതിനുള്ള ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, പ്രാക്ടിക്കലായിട്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മുന്നിൽ വന്നാൽ മാത്രമേ ഈ കൊറോണയെ നമുക്ക് തടയുവാൻ സാധിക്കുകയുള്ളൂ. ഈ ചിന്ത എല്ലാ രാജ്യങ്ങളുടെയും മനസ്സിൽ ഉണർന്നിട്ടുണ്ട്. കാരണം ധാരാളം ഡോക്ടേഴ്സും നഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും മരിക്കുന്നു. ഇനി അവിടെ വരുന്ന രോഗികളെ ചികിത്സിക്കുവാനുള്ള ആ ദൗർലഭ്യം ഉണ്ടാകുമോ എന്ന പേടി എല്ലാ രാജ്യങ്ങൾക്കും വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.